ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വെട്ടിലാക്കി ആറന്മുളയുടെ എം എൽ എ ആയ വീണ ജോർജ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സുപ്രീംകോടതി വിധി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി ഇരുകൂട്ടരുമായി മന്ത്രിസഭ ഉപസമിതി അനുരഞ്ജനത്തിന് ശ്രമിക്കുമ്പോൾ വിധി നടപ്പാക്കുമെന്നാണ് ഇടത് എം എൽ എയുടെ ഈ ആവശ്യം. ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫിന്റെ ഭാര്യയായ വീണ ജോർജ് ഇക്കാര്യം തുറന്നടിച്ചത് സർക്കാരിനെ ത്രിശങ്കുവിൽ ആക്കിയിരിക്കുകയാണ്. ക്രൈസ്തവ ഓർത്തഡോക്സ് തുമ്പമൺ ഭദ്രാസന വാർഷിക സമ്മേളനത്തിലാണ് സുപ്രീംകോടതി വിധി സർക്കാർ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. നിയമപരമായി ഇതിൽ തെറ്റില്ലെങ്കിലും സർക്കാർ നിലപാടിന് എതിരായ പ്രഖ്യാപനമായി വിലയിരുത്താം. ഇരുസഭകളെയും ആവശ്യമുള്ളതിനാൽ സർക്കാരും സി പി എമ്മും ആരെയും വേദനിപ്പിക്കാത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സഭാ തർക്കത്തിൽ ശാശ്വത സമാധാനം ഉണ്ടാകണമെങ്കിൽ സുപ്രീംകോടതി വിധി നടപ്പിലാക്കണമെന്ന് വീണ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ വിഷയത്തിൽ ഒത്തുകളിക്കുകയാണെന്ന പരോക്ഷ വിമർശനത്തിനാണ് ഭരണകക്ഷി എം എൽ എ കൂടിയായ വീണ ജോർജ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 2017 ജൂലൈയിലാണ് പള്ളികളുടെ അവകാശം സംബന്ധിച്ച തർക്കത്തിൽ തീർപ്പ് കൽപ്പിച്ച സുപ്രീംകോടതി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ ഈ വിധി പുറപ്പെടുവിച്ചത്. സർക്കാർ അത് നടപ്പാക്കാതെ ഇരു സഭകളെയും സമവായത്തിലൂടെ അനുനയിപ്പിക്കാനാണ് അന്ന് ശ്രമിച്ചത്. നിരവധി തവണ ചർച്ചകൾ നടത്തിയെങ്കിലും ഒന്നും നടന്നില്ല. പിറവം പള്ളിയിലും കോതമംഗലം പള്ളിയിലും ഓർത്തഡോക്സ് സഭ പ്രാർത്ഥനയ്ക്ക് ശ്രമിച്ചെങ്കിലും യാക്കോബായ സഭ വിശ്വാസികളുടെ എതിർപ്പിനെ തുടർന്ന് പള്ളിക്ക് അകത്തേക്ക് പോലും കടക്കാനായില്ല. സർക്കാർ വിധി നടപ്പാക്കണമെന്നും അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്കെതിരെ കോടതി അലക്ഷ്യ ഹർജി നൽകുമെന്നും ഓർത്തഡോക്സ് സഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് സഭാവിശ്വാസിയായ എം എൽ എ നിലപാട് പരസ്യമായി തന്നെ തുറന്നടിച്ചിരിക്കുന്നത്. വിധി നടപ്പാക്കാതെ സർക്കാർ ഒത്തുകളിക്കുകയാണെന്നും വിശ്വാസ കാര്യങ്ങളിൽ സർക്കാർ എന്തിനാണ് ഇടപെടുന്നതെന്നും കേസ് തീർപ്പ് കൽപ്പിച്ച ജസ്റ്റിസ് അരുൺ മിശ്ര ചോദിച്ചിരുന്നു. പണമുള്ളവർ വീണ്ടും വീണ്ടും കേസുമായി വരുമെന്നും വിധി നടപ്പിലാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇനി 100 കൊല്ലം കേസ് നടത്തിയാലും പ്രശ്നം പരിഹരിക്കാനാവില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായാണ് പിറവം കോതമംഗലം പള്ളികളുടെ സ്വത്ത് തർക്ക കേസുകളിൽ വിധി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ ആറന്മുള നിയമസഭാ മണ്ഡലങ്ങളിൽ ഓർത്തഡോക്സ് സഭ എൽ ഡി എഫിന് അനുകൂലമായി അകമഴിഞ്ഞ പിന്തുണയായിരുന്നു നൽകിയിരുന്നത്. അങ്ങനെ യു ഡി എഫിന്റെ പരമ്പരാഗതമായ ഈ രണ്ട് മണ്ഡലങ്ങളും എൽ ഡി എഫ് തിരിച്ചുപിടിക്കുകയും ചെയ്തിരുന്നു. 2016 അത് തിരിച്ചുപിടിച്ചത്. ആറന്മുളയിൽ സിറ്റിംഗ് എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ ശിവദാസൻ നായരെയായിരുന്നു അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വീണ ജോർജ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെടുത്തിയത്. സഭയുടെ മകളാണെന്ന് അന്ന് ഓർത്തഡോക്സ് സഭ വീണ ജോർജിനെ വിശേഷിപ്പിച്ചിരുന്നു. ആ പുത്രി തന്നെയാണ് ഇപ്പോൾ സഭയ്ക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. വിധി നടപ്പാക്കാത്തതിനെ തുടർന്ന് ഇടതുപക്ഷത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭ പിന്തുണ 2019 നൽകിയിരുന്നില്ല. ഇക്കാര്യം സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ മാധ്യമങ്ങളോട് പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അകമഴിഞ്ഞ പിന്തുണ നൽകിയിട്ടും തുടർച്ചയായി സഭയ്ക്കെതിരായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ വെളിപ്പെടുത്തൽ. അത് വിശ്വാസികളുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചെന്നും അദ്ദേഹം പറയുന്നു. സർക്കാർ വഞ്ചിച്ചെന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് നീതി ലഭിച്ചില്ലെന്നും സഭാതലവൻ ബസേലിയോസ് മാർത്തോമ പൗലോസ് രണ്ടാമനും പറഞ്ഞിരുന്നു. പിറവം കോതമംഗലം കോടതി വിധികൾ സർക്കാർ നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.